കൂടരഞ്ഞ് മരഞ്ചാട്ടിൽ ക്രഷർ യൂണിറ്റിൽ നിന്നും പുഴയിലേക്ക് സ്ലറി വേസ്റ്റ് ഒഴുക്കിവിട്ട സംഭവത്തിൽ ക്രഷർ യൂണിറ്റിലേക്ക് സി പി എം മാർച്ച് നടത്തി. ശുദ്ധജല സ്രോതസ്സുകളടക്കം ഉപയോഗശൂന്യമായ സാഹചര്യത്തിലാണ് മാർച്ച്. അതിനിടെ ക്രഷർ യൂണിറ്റിന് കൂടരഞ്ഞ് ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി. കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞ് പഞ്ചായത്തിൽപ്പെട്ട മരഞ്ചാടി സൂപ്പർസാൻ ക്രഷറിൽ നിന്നുള്ള സ്ലറി വേസ്റ്റ് പുഴയിലേക്ക് ഒഴുക്കിവിട്ട സംഭവത്തിലാണ് സി പി എം നേതൃത്വത്തിൽ ക്രഷർ യൂണിറ്റിലേക്ക് മാർച്ച് നടത്തിയത്. മരഞ്ചാട്ടി അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ക്രഷർ യൂണിറ്റിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇത് അല്പനേരം സംഘർഷത്തിനും കാരണമായി. മാർച്ച് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ജോണി എടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പുഴയിലാണെങ്കിൽ നിരവധി കുടിവെള്ള പദ്ധതികളുണ്ട്. വാട്ടർ അതോറിറ്റി നടത്തുന്നതുണ്ട്, പഞ്ചായത്തിൻ്റെതായിട്ടുണ്ട്, കൊടിയത്തൂർ പഞ്ചായത്തിൽ രണ്ടെണ്ണമുണ്ട്. ഇതിൽ നിന്നെല്ലാം വെള്ളമെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരുടെ എല്ലാം കുടിവെള്ളം മുട്ടിക്കുന്ന തരത്തിൽ ഒരു സ്ഥാപനം ഇങ്ങനെ പ്രവർത്തിച്ചാൽ അവരോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്? ഇവർക്കാരാണ് ഇങ്ങനൊരു അധികാരം കൊടുക്കുന്നത്? ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വേസ്റ്റ് ആരാ സഹിക്കേണ്ടത്? നാട്ടിലെ ജനങ്ങളാണോ? അവരുടെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടാണോ ഞങ്ങൾ സഹിക്കേണ്ടത്? അത് അവസാനിപ്പിക്കണം. ഇതൊരു സൂചനാ സമരമാണ്, ഇവർക്ക് മാത്രമല്ല എല്ലാവർക്കും. അതിനാവശ്യമായിട്ടുള്ള നടപടി ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കണം. സി എൻ വിഷൻ അധ്യക്ഷനായി ബിനോയ് ടി ലൂക്കോസ്, സന്തോഷ് സെബാസ്റ്റ്യൻ, സിജി ബൈജു, പി കെ സജിത് തുടങ്ങിയവർ സംസാരിച്ചു. അതിനിടെ ക്രഷർ യൂണിറ്റിന് കൂടരഞ്ഞ് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോയി നൽകി. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അടക്കം ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും പൊതുജനങ്ങൾക്ക് ദുരിതമാണെന്നും കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പരാതി അയച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ്, ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സഭ സന്ദർശിച്ചു. ഗുരുതരമായ ഒരു വീഴ്ചയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇത്തരം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംവിധാനങ്ങളില്ലാതെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പ്രവർത്തനമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന വിധത്തിൽ കോഴിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനാനുമതി നിഷേധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്റ്റോപ്പ് എംഒ ഓൾറെഡി നൽകി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് എം സാൻഡും മറ്റും കഴുകിയ വേസ്റ്റായ സ്ലറി ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കിവിട്ടത്. പുഴവെള്ളത്തിന്റെ നിറംമാറ്റത്തോടെയാണ് നാട്ടുകാർ സംഭവം ശ്രദ്ധിച്ചത്. നിരവധി കുടിവെള്ള പദ്ധതികൾ പുഴയുടെ തീരത്തുണ്ട്. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.